ഞെരൂക്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ചൂട്ടേറി ചടങ്ങ് ഭക്തിനിർഭരമായി ദീപാരാധനയ്ക്ക് ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത് നൂറുകണക്കിന് ഭക്തർ സാക്ഷിയായി ആലിന് സമീപം ഒരുക്കി വെച്ചിരുന്ന ചൂട്ടുകളിലേക്ക് ശ്രീകോവിലിൽ നിന്നും കൊണ്ടുവന്ന ദീപം പകർന്നു ഊരായ്മ കുടുംബത്തിലെ ഉപനയനം കഴിഞ്ഞ ഉണ്ണികളാണ് രണ്ട് കൈകളിലും കത്തിച്ച ഓലച്ചൂട്ടുകൾ പിടിച്ച് നെരൂരപ്പന് ഹരിയോം എന്ന് ഉച്ചരിച്ചുകൊണ്ട് മൂന്ന് തവണ ക്ഷേത്ര പ്രദക്ഷിണം ചെയ്തത് പ്രദക്ഷിണം കഴിഞ്ഞതിനു ശേഷം ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ആലിലേക്കാണ് കത്തിച്ച ചൂട്ടുകൾ ആദ്യം കൂട്ടമായി എറിഞ്ഞത് തുടർന്ന് ഈ ഉണ്ണികളോടൊപ്പം പ്രായവ്യത്യാസമില്ലാതെ നിരവധി ബ്രാഹ്മണ ബാലന്മാർ ചൂട്ടേറിൽ പങ്കാളികളായി തുടർന്ന് ശ്രീഭൂതബലി നടന്നു വൃശ്ചികത്തിലെ ഗുരുവായൂർ ഏകാദശിയുടെ പിറ്റേ ദിവസമാണ് ചൂട്ടേറ് ചടങ്ങ് മണ്ഡപത്തിൽ വില്ലോമംഗലം സ്വാമിയാരെ സങ്കല്പിച്ച് വിളക്ക് കൊളുത്തിവെച്ചിരുന്നു ഗുരുവായൂർ ഏകദശി കഴിഞ്ഞ് പിറ്റേന്ന് ദ്വാദശി നാളിൽ ശ്രീ വില്ലോമംഗലം സ്വാമിയാർ ശ്രീ പത്മനാഭസ്വാമിയെ ദർശിക്കാനായി പുറപ്പെട്ടു സന്ധിയായപ്പോൾ എവിടെ തങ്ങണമെന്നറിയാതെ വന്നു കുറച്ചുകൂടി ദിശ നോക്കി സഞ്ചരിച്ചപ്പോൾ കുറച്ചകലൊരു വെളിച്ചം കണ്ട് അങ്ങോട്ട് നടന്നു അവിടെ എത്തിയപ്പോൾ കുറച്ചു ഉണ്ണികൾ ഓലച്ചൂട്ടുകൾ കൂട്ടിയിട്ട് കത്തിച്ച് അതിൽ നിന്ന് ചൂട്ടെടുത്ത് തൊട്ടടുത്തുള്ള ആൽമരത്തിലേക്ക് എറിഞ്ഞു കളിക്കുന്നുണ്ടായിരുന്നു ആൽമരത്തിലെ ചില്ലകൾക്കിടയിൽ ചൂട്ടുകൾ തറപ്പിച്ചിരിക്കാനായിരുന്നു അവരുടെ മത്സരം സ്വാമിയാർ ഉണ്ണികളുടെ താമസിക്കാനുള്ള സ്ഥലം അന്വേഷിച്ചു അതിലൊരു ഉണ്ണി അദ്ദേഹത്തെ തന്റെ ഇല്ലമായി വൈദികൻ കപ്പ്ളിങ്ങാട്ടേക്ക് ക്ഷണിച്ചു ഉണ്ണി അദ്ദേഹത്തിന് വഴികാട്ടിയായി ഇല്ലത്തിന് മുന്നിലെത്തിയപ്പോൾ അകത്തേക്ക് ചെന്നോളാൻ പറഞ്ഞു അല്പം മുന്നോട്ട് നടന്ന് സ്വാമിയാർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഉണ്ണിയെ കണ്ടില്ല തിരിച്ചു പോയിരിക്കുമെന്ന് കരുതി അദ്ദേഹം ആ ഇല്ലത്ത് ചെന്നു ഉറക്കത്തിനിടെ സ്വാമിയാർക്ക് ഗുരുവായൂരപ്പൻ്റെ ദർശനമുണ്ടായി തനിക്ക് മാർഗർശയായ ആ ഉണ്ണി ഗുരുവായൂരപ്പനാണെന്ന് സ്വാമിയാർക്ക് തിരിച്ചറിവുണ്ടായി അദ്ദേഹം ഭഗവാന്റെ ഹിതം മനസ്സിലാക്കി ആ ആലിനടുത്ത് വാമന അവതാര പ്രതിഷ്ഠ നടത്തി അതാണ് ഞെരൂക്കാവിലെ തേവരുടെ കഥ തന്ത്രിമാർ വടക്കേടത്ത് നമ്പൂതിരി തെക്കേടത്ത് ദാമോദര നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് നേതൃത്വം കൊടുത്തു